തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ആയിരിക്കും പിശാച് ഉള്ളിലേക്ക് കടക്കുക. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ബാത്റൂമിലേക്ക് കടക്കുന്നതായ സോദരാ സോദരി നീ ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എവിടെ ചെല്ലുമ്പോഴുള്ള ദുആ, ടോയ്ലറ്റിനുള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ദുആ, വളരെ ശ്രദ്ധിക്കണേ. കാരണം എന്താ, നിന്റെ ചില ദ്വാരങ്ങൾ തുറക്കപ്പെടാൻ പോവാണ്. മുൻദ്വാരവും പിൻദ്വാരവും ഒക്കെ ചിലത് തുറക്കപ്പെടാൻ പോവാ. ഈ ദ്വാരത്തിനുള്ളിലൂടെ പിശാച് കടക്കാതിരിക്കാൻ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ എന്നെ കാത്തിരക്ഷിക്കണേ. എന്ന് ദുആ ചെയ്യണം. ഇതാര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ചില സ്ത്രീകൾ കണ്ടില്ലേ, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുരുക്കൊരു കളിയാണ്. എത്ര വെള്ളമാണ് കളയുന്നത്! ഒന്നും രണ്ടും ബക്കറ്റൊന്നും പോരാ. അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്, കയറുമ്പോഴേ പൈപ്പ് തുറന്നു വെക്കാൻ, ഇറങ്ങി വെളിയിൽ വരുമ്പോൾ മാത്രമാണ് ഇത് ഓഫാക്കുന്നത്. അതുവരെ ഇങ്ങനെ വെള്ളം ചിലപ്പോൾ നിറഞ്ഞ് ഇങ്ങനെ ബക്കറ്റ് വഴി പോയിക്കൊണ്ടിരിപ്പുണ്ടോ, നിറഞ്ഞിട്ട് നിറച്ചിട്ടൊന്നും ഓഫ് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല. വെള്ളം ഇങ്ങനെ ദൂരത്തടിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാ മേഖലയിലുണ്ട് ദൂരത്ത്, എല്ലാ മേഖലയിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ, ദൂരത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തുബദ്ദിറ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ്, ദൂർത്തടിക്കരുതേ, ദുർവയം ചെയ്യരുതേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ഭക്ഷണത്തിലാകട്ടെ, വസ്ത്രത്തിലാകട്ടെ, വെള്ളത്തിന്റെ വിഷയത്തിലാകട്ടെ, ഇബാദത്തിന്റെ വിഷയത്തിലാകട്ടെ, ദുർവയം നടത്തുന്നവരെ, ദുർവയം നടത്തുന്നവരെ പിശാചിന്റെ വക്താക്കളാണ്, പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവൻ പിശാചായി മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഉള്ളിൽ കടന്നവർക്കാണ് ആ പ്രവർത്തനം ഉണ്ടാവുക. വെള്ളം ഇങ്ങനെ ആവശ്യമില്ലാതെ ദൂർത്തടിക്കും. പൈപ്പ് തുറന്നു വെച്ചിട്ട് ഒതു കൊടുക്കാൻ നിസ്കരിക്കാൻ വേണ്ടി വന്നത് എനിക്ക് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയാം. നമുക്കിടയിലുള്ള ഒരു പരിപാടിയാണ്, പൈശാചികത ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് അതൊക്കെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലഹാൻ എന്ന പിശാചിന്റെ അടിമപ്പെട്ടവനാണ് പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റിൽ കിടക്കുമ്പോഴും എല്ലാ സ്ഥലത്തും നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളി. يَأْكُلُ مَعَهُ شَيْطَانٌ أَوْ كَمَا قَالَ رَسُولُ اللَّهِ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഭക്ഷണം ഒരു വ്യക്തി കഴിക്കുന്നുണ്ട്, പാനീയം കുടിക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ പേരുച്ചരിക്കുന്നില്ല അഥവാ ബിസ്മി ചൊല്ലാതെയാണ് കഴിക്കുകയും ഭുജിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവരോടൊപ്പം പിശാച് കഴിക്കുന്നുണ്ട്, അവന്റെ ഉള്ളിലേക്ക് പിശാച് പ്രവേശിക്കാൻ നിദാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്റെ വാ തുറക്കപ്പെടുകയാണ്, ആ തുറക്കപ്പെടുന്ന സമയത്ത് നീ ബിസ്മി ചൊല്ലണേ, ബിസ്മി ചൊല്ലണേ, ഇല്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്. പിശാച് ഉള്ളിലേക്ക് കടക്കും. പറഞ്ഞില്ലേ, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ് പിശാച് കടക്കാതിരിക്കാൻ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവയവങ്ങൾ തുറക്കപ്പെടുന്ന മുഴുവൻ സമയത്തും ജിന്നിനെ കുറിച്ച് പിശാചിനെ തുറിച്ച് കാവൽ തേടുന്നു.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മനുഷ്യരിബൽ മാ ഖായിമ ഇബ്തലാഹു അല്ലാഹു ബിബലാഇ ലാ ദവാ അലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ നിന്നുകൊണ്ട് കുടിക്കുന്നുണ്ടോ, നിന്നുകൊണ്ട് പാനം ചെയ്യുന്നുണ്ടോ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരെ, നിന്നുകൊണ്ട് പാനം ചെയ്യുന്നവരെ, ഇബ്തലാ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമേ പരീക്ഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കല്യാണത്തിനൊക്കെ പോയി ബഫേ സംസ്കാരത്തിലൂടെ പാശ്ചാത്യരുടെ രീതികൾ കടമെടുത്തവരെ, അതനുസരിച്ചു കൊണ്ട് നിന്ന് കഴിക്കുന്നവരെ കുടിക്കുന്നവരെ, തൗബ ചെയ്യണേ തൗബ ചെയ്യണേ. കാരണം മാറാ വ്യാധികൾ പിടിപെടുകയാണ് പിടിപെടുക. ഇന്ന് ക്യാൻസർ വന്നില്ലയോ, കിഡ്നി സംബന്ധമാകുന്ന അസുഖങ്ങൾ വന്നില്ലയോ, ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം ഉസ്താദേ, ദുആ ചെയ്യണേ എന്ന് പറയുന്ന സഹോദരാ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതേ കുടിക്കരുതേ. ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാ അലാ, മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു ചികിത്സിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ സ്ഥലങ്ങളിൽ ടിക്കുന്നവരില്ലയോ, ഭക്ഷണം വെച്ച് വിളമ്പുന്നവരില്ലയോ, ജനങ്ങളെ വിളിച്ചിട്ട് ആയിരക്കണക്കിന് 10,000 ആളുകളെ സ്വന്തം മക്കളുടെയും മകന്റെയും കല്യാണത്തിന് വിളിച്ചു വരുത്തിയിട്ട് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും പോയി കഴിച്ചോ എന്ന് പറയുന്നതായ ഈ മോശപ്പെട്ട സമ്പ്രദായം ബുഫേ സംസ്കാരം എന്നെടുത്തു കളയുന്നുവോ, അന്ന് ഈ സമുദായം നന്നാവുകയുള്ളൂ, ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ആരൊരുവൻ നിന്നുകൊണ്ട് കുടിക്കുന്നുവോ കുടിക്കുന്നുവോ, ഒരിറക്ക് വെള്ളം കുടിച്ചാലും ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാ അലാ, മരുന്നില്ലാത്ത രോഗം കൊണ്ട് മാറാവ്യാധികൾ കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നേരം വെളുത്താല് മക്കൾ വന്നുകൊണ്ട് വെള്ളം ചോദിക്കുമ്പോ, ചായ ചോദിക്കുമ്പോ, അവരുടെ കയ്യിലേക്ക് ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്തു കൊടുക്കുന്ന ഉമ്മ, അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഉപ്പ, ഇരുന്നു കൊണ്ട് വിസ്മിതല്ലി കുടിക്കാൻ പറയണേ, ഇരിക്കാനെത്താത്ത പ്രായമാണെങ്കിൽ നമ്മുടെ മടിയിലേക്ക് ഇരുത്തിയിട്ട് വിസ്മി നമ്മളെ ചൊല്ലിക്കൊണ്ട് ചുണ്ടോട് വലത് കൈ കൊണ്ടടിപ്പിക്കണേ. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു തൗഫീക് തരട്ടെ തരട്ടെ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ചെയ്താൽ കയറിക്കോട്ടെ. പറയുകയാണ്, അവന്റെ ഉള്ളിലേക്ക് പിശാചി കടക്കാൻ നിദാനമാ, വിസ്മി ചൊല്ലാതെയാണ് നീ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, വിസ്മി ചൊല്ലാതെയാണ് നീ ആഹാര പാനീയം ചെയ്യുന്നതെങ്കിൽ, ഭക്ഷണം ഭുജിക്കുന്നതെങ്കിൽ, പാനീയങ്ങൾ പാനം ചെയ്യുന്നതെങ്കിൽ, പിശാചി നിന്നോടൊപ്പം ഭുജിക്കുമേ കഴിക്കുമേ, മാറാവ്യാധികൾ ഉണ്ടാകുമേ എന്ന് ഹബീബായ റസൂൽ ഉള്ളാഹി. മക്കൾക്ക് അങ്ങനെ കൊടുക്കാം, നമ്മൾ നിർത്തി കൊടുക്കാം, മോനെ വിശക്കുന്ന കുടിച്ചോ നിർത്തി കൊടുക്കുക. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ, രോഗം അല്ലാഹു ശമനം നൽകട്ടെ. മാറാവ്യാധികൾ ഇന്ന് എത്രയാണ് സഹോദരങ്ങളെ, ഏത് സദസ്സിലും വാതിരി ദുആ ചെയ്താലും അവിടെ ഒരു ക്യാൻസർ രോഗി ഉണ്ട് എന്നുള്ളത്. അല്ലാഹു പരിപൂർണ രോഗശമനം നൽകട്ടെ, നമുക്കൊക്കെ അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇനി ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ്, ഏത് സദസ്സിൽ ഏത് സദസ്സിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിസ്കാരം കുറവാണോ? അല്ല. നോമ്പ് പിടിക്കാത്തത് കൊണ്ടാണോ? അല്ല. സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണോ? അല്ല. ഹജ്ജ് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല. ഉംറ നിർവഹിക്കാത്തത് കൊണ്ടാണോ? അന്നും അല്ല. പിന്നെന്താ, ഈ കഴിക്കലും കുടിക്കലും ഒന്നും ഗുണത്തെ പെടുന്നില്ല, മാന്യമായ രീതിയിലാണ്. എങ്ങനെയെങ്കിലൊക്കെ നിന്ന് വലിച്ചുവരൊക്കെ തിന്നു, അതിനൊന്നും വിഷയമില്ല, ഒന്നും ആർക്കൊരു വിഷയമില്ല. എത്ര വാത് കെട്ടാലും പിന്നെ അങ്ങനെ മക്കളുടെ കല്യാണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, വലിയൊരു രാഷ്ട്രീയ പൊതുപ്രവർത്തകന്റെ മകന്റെ വിവാഹം കഴിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ കണ്ടു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, എവിടെ എത്തിപ്പോയി സമൂഹം? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, നമ്മൾ സഹോദരങ്ങളെ ചിന്തിക്കണം. പിശാചി ഉള്ളിലേക്ക് കടക്കും, പിശാചി കടക്കും, പിശാചി കടന്നാൽ പിന്നെ വലിയ പ്രയാസമാണ് പുറത്തിറക്കേണ്ടവരെ. എല്ലാ സ്ഥലത്തും തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളൂടെ പിശാചി കടക്കും. എങ്ങനെയാണ് തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ള പിശാചി കടക്കും?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇദസ്തയഖല അഹദുക്കും മിൻ മനാമിഹി ഫല്ലസ്തൻശഖ സലാഫ ഫൈന ശൈത്വാന യബീതു ഫീ ഖൈസൂമിഹി. പിശാചിനെ പറ്റി പറഞ്ഞു പോയി, ഇനിയിപ്പോ രണ്ട് ഹദീസ് കേട്ടോളൂ. അത് പറഞ്ഞപ്പോ കുറച്ച് കേട്ടോളൂ, കാരണം ഏറ്റവും കൂടുതൽ അസുഖബാധിത ഒരു പൈശാചിക ബാധയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ദുർമന്ത്രത്തിന്റെയും ദുരാചാരത്തിന്റെ ആളുകളെ തേടി ജിന്നുമ്മയുടെ സൗദത്തിലേക്കൊക്കെ നമ്മൾ ഓടുന്നതിന്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ ഓടുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ എവിടെ നിന്ന് ഓടണ്ട, നമുക്ക് നല്ല സ്വാദാത്യങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരുടെ ചാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഓതി മന്ദിരിക്കുക. അൽഹംദുലില്ലാഹ്. അതുപോലെ എന്തിനാ ഈ ദുർമന്ത്രത്തിന്റെ ആളുകളെടുക്ക് ജ്യോത്സ്യന്മാരുടെ സമീപത്തേക്ക് ലക്ഷക്കണക്കിന് രൂപകൾ നമ്മൾ ചോദിക്കുന്ന ആളുകളുടെ പോയിട്ട് നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ചികിത്സ നടത്തുന്നത്? എന്തിനാണ് സഹോദരങ്ങളെ നമ്മുടെ സാമ്പത്തിക ചൂഷണം നടക്കല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ മൂക്കൊന്ന് ചീത്തണേ ചീത്തണേ, വെള്ളം കയറ്റി മൂക്ക് ചീത്തക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മൂക്കിൽ വെള്ളം കയറ്റി ചീത്തണേ സയ്യിദുന റസൂലുള്ളാഹി. പാർക്കുന്നത് അവന്റെ തരിമൂക്കിലാണ്, തരിമൂക്കിലാണ്. അവൻ ഉറങ്ങുന്ന സമയത്ത് പിശാദ് ഉള്ളിലേക്ക് കടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രാവിലെ എഴുന്നേറ്റിട്ട് വളു എടുക്കുന്ന സമയത്ത് അല്പം വെള്ളം മൂക്കിലേക്ക് കയറ്റി എന്നിട്ട് മൂക്ക് ചീറ്റി കളയാം. വായിൽ വെള്ളം കയറ്റി കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, പണ്ട് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇസ്തിൻഷാഖും മതുമതത്വം ചെയ്യൂല. ആയിരിങ്ങനെ വെള്ളം കയറ്റിട്ട് വിഴുങ്ങിയേക്ക് ആഴത്ത് നേരത്തെ അഴിച്ച കുഴിമന്തി ഉള്ളിയുടെ അകത്തോട്ട് പോയിക്കോട്ടെ, പുറത്തോട്ട് തുപ്പുന്നവരുടെ അത് തന്നെ ഒരു വട്ടം ഉള്ളു. മൂക്കിലോട്ട് വെള്ളം കയറ്റിയിട്ട് വർഷങ്ങളായി ഒരല്പം വെള്ളം, സ്വല്പം, ഒരുപാടൊന്നും അല്ല. ഇത് പറഞ്ഞതിന് പേര് ഇനി മോട്ടർ വെച്ച് മൂക്കിനകത്ത് വെള്ളം അടിക്കാണ്ട് ആള് മയ്യത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കുറച്ച് വെള്ളം, സ്വല്പം ഇങ്ങനെ വെള്ളം മൂക്കിലോട്ട് വെച്ച് കയച്ച് എന്റെ ചെറിയ വിരലിട്ടിട്ട് മൂക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് കളിക്കുമ്പോൾ അഴുക്കൊക്കെ ഇവിടെ ചില തള്ളാരുണ്ട്, രണ്ട് തള്ളവരിൽ വെച്ചിട്ട് പിള്ളേരുടെ മൂക്കം കൂടെ കഴുകിക്കൊടുക്കും. ഇനി മൂക്കെല്ലാം കൂടെ വലുത് ഗുഹ പോലെയാ, അങ്ങനെ ചെയ്യണ്ട. ചെറിയ വിരലിട്ട് ചിന്ന വിരലിട്ട് ഇതൊക്കെ തീരാണ്, ശരിയാത്താണ്. ഞങ്ങൾ പറഞ്ഞതാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ സ്വല്പം വെള്ളം കയറ്റി മൂക്കുന്ന ചീറ്റ നല്ല സ്വഹമാണ്, ഓർമ്മശക്തി ഉണ്ടാവും. ഉറക്കത്തിൽ നിന്ന് ഉറക്കം തെളിയും, ഉറക്കം മാറി നല്ല റാഹത്തെ നല്ല ബുദ്ധി ഓർമ്മ, ഒരു മിന്നൽ പോകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ അങ്ങനെ ചെയ്യണം, ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓർമ്മശക്തിയൊക്കെ നിലനിൽക്കുക. ഒരുപാട് വെള്ളം കയറ്റാനല്ല, സ്വല്പം ഞാൻ വീണ്ടും ആവർത്തിക്കും, മൂന്ന് പ്രാവശ്യം അങ്ങനെ. എന്താ നബിതകൾ പറയാൻ കാരണം? ഫൈന ശൈത്വാന യബീതു ഫീ ഖൈസൂമിഹി, പിശാദ് തരിമൂക്കിൽ പ്രവേശിച്ചു, അവിടെ ഉറങ്ങുന്നു. അപ്പോൾ പിശാദ് ഉള്ളിൽ കടക്കും എന്ന് മനസ്സിലായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ശൈത്താന യജ്രി മജ്റദമി, പിശാദ് മനുഷ്യൻ രക്തം സഞ്ചരിക്കുന്നു, രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ എല്ലാം പ്രവേശിക്കുമേ കടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രക്തം സഞ്ചരിക്കുന്ന പാതകളിലൂടെ എല്ലാം പിശാദ് കടക്കും സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ ശരീരത്തിനുള്ളിലൂടെ മുഴുവൻ ഓടിക്കളിക്കുമെന്ന് മറ്റൊരു ഹദീസ്, യതശക്കലു ബിയസ്കാരി മുഖ്തലിഫാ ഹത്തൽ ഖൽബി വൽ ഖിൻസീർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മറിയാൻ ജിന്നുകൾക്ക് സാധിക്കുമേ, പിശാചിന് സാധിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മറിയും ആര്? പിശാച്. യതശക്കലു ബിയസ്കാരി മുഖ്തലിഫാ ഗൈറൽ ഖൽബി വൽ ഖിൻസീർ,
പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത രൂപത്തിലെല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് രൂപം അറിയാൻ സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ജിന്നുകൾക്കോ ജിന്ന സമൂഹത്തിനോ പിശാചിനോ അല്ലാഹു റസൂൽ പറയുകയാ, യതശക്കലു ബിഅശ്കാല മുഖ്തലിഫ ഹത്ത അൽകൽബി വൽ ഖിൻസീർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം അറിയാൻ സാധിക്കുമേ. അതുകൊണ്ടല്ലേ അല്ലാഹു റസൂൽ പറഞ്ഞത്, ഇദാ തഫാബഹദുക്കും ഫല്യംസിഖ് അലാഫീ, ഇദാ തഫാബഹദുക്കും ഫല്യംസിഖ് യദഹു അലാഫീ ഫഇന്ന ശൈത്താന യദ്ഖുലു അലൈ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, നിങ്ങളിൽ ആരെങ്കിലും വായിക്കോട്ട് വിട്ടാൽ മുസ്ലിമേ മുസ്ലിമത്തെ ഇടത് കൈയുടെ മറുഭാഗം കൊണ്ടുകൊണ്ട് നിങ്ങളുടെ വായ നിങ്ങളെ പരിപൂർണമായി അടച്ചു പിടിക്കണേ. ഫഇന്ന ശൈത്താന യദ്ഖുലു അലൈ, കാരണം പിശാച് ഉള്ളിലേക്ക് പ്രവേശിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിനെന്ത് ചെയ്യണം? വായ്പോട്ട വിടുന്ന സമയത്ത് കൈകൊണ്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം. ഇങ്ങനെ ഒരു വിരലും ഉണ്ടെന്നിട്ട് ഇങ്ങനെ കടിച്ചു നോക്കിയാ പോരാ. നമ്മളങ്ങനെ ഇവിടം വരെ കൊണ്ടുവന്നല്ലേ നേരത്തെ കടിച്ചേക്കും. പരിപൂർണമായി അടച്ചു പിടിക്കണം, എങ്കിൽ ഒരു വിടവ് പോലും ഉണ്ടാകാൻ പാടില്ല. അതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്താ കാരണം? ഫഇന്ന ശൈത്താന യദ്ഖുലു അലൈ, പിശാച് കടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, ഇതൊക്കെ വെറുതെ തമാശ അല്ലല്ലോ, ഇവിടെ എല്ലാ തലത്തിലും അങ്ങനെ തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നീ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, അല്ലാഹുമ്മ ജന്നിബി ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ, അല്ലാഹുവേ പടച്ച റബ്ബേ പിശാചിനെ നീ ഒഴിവാക്കണേ. അല്ലാ ഞങ്ങൾക്കെതിരൂടെ നൽകുന്ന സന്താനത്തെയും പിശാചിനെ തൊട്ട് നീ ഒഴിവാക്കണേ. അല്ലാ ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം നീയും നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാടാമ്പടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇത് പഠിപ്പിക്കുന്നത്? നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ജനനേന്ദ്രി ഞങ്ങളെ തുറക്കപ്പെടുവയാ, അതിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ പിശാചിനെ തൊട്ട് കാവൽ തേടണേ, പിശാചിനെ തൊട്ട് കാവൽ തേടണേ. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹു റസൂൽ വീണ്ടും പറയുകയാണ്, ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി ഫലം യുസമ്മില്ലാഹു തആല ഇന്തവ ശൈത്താനു ഇഹ്ലീല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി, ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമോ, വലം യുസമ്മില്ലാഹു അസ്സ വജല്ല, അല്ലാഹു എന്ന ജഗന്നിയന്താവായ പടച്ച റബ്ബിന്റെ നാമം ഉച്ചരിക്കാതെ അഥവാ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ, ഇന്തവ ശൈത്താനു ഇഹ്ലീല, നിന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാചി ചുരുണ്ട് കിടക്കും, അത്രേ ചുരുണ്ട് കിടക്കും, അത്രേ. അവൻ അവളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിലൂടെ ഉണ്ടാകുന്ന സന്താനം നീ ഇങ്ങോട്ട് വാമോനെ എന്ന് വിളിച്ചാൽ അവൻ പുറകോട്ട് പോകുമേ പോകുമേ. പൈശാചികതയാണ് പൈശാചികതയാ. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ, ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ തുറക്കപ്പെട്ട ഇവിടെ അവയവങ്ങൾ തുറക്കപ്പെടുന്നതാ, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ് പിശാച് ഉള്ളിലേക്ക് കടക്കുക. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം ജനനേന്ദ്രിയങ്ങൾ തുറക്കപ്പെടുക, അതിനുള്ളിലേക്ക് പിശാച് കടക്കാതിരിക്കാൻ ബിസ്മി ചൊല്ലണം, ബിസ്മി ചൊല്ലണം, എല്ലാ സ്ഥലത്തും പഠിപ്പിച്ചു, എല്ലാ സ്ഥലത്തും പഠിപ്പിച്ചു.
ഏത് സ്ഥലത്താ ഇല്ലാത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എല്ലാ സ്ഥലത്തും അതിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ എന്ത്? ടോയ്ലറ്റിൽ പോകുമ്പോ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, കാരണം അവിടെ ആൺ പിശാചുമുണ്ട് പെൺ പിശാചുമുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലം അവിടെയാ, അവിടുന്ന് ആ പിശാചു കൂടുതൽ പിടിപെടുക. അതുകൊണ്ടാ ചില ചിലര് കയറിയിട്ട് എന്താ ഇറങ്ങാൻ ടൈം എടുക്കും, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ അങ്ങനെ ഇരിക്കുക. അത്രയും ഇരുത്തും പള്ളി പോലും ഇരുന്നിട്ടില്ല. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. എന്താ സാർ പൈശാചികത അവന് കൂടിയിരിക്കാൻ? പൈശാചി കൂടി വെള്ളത്തിമ്മ കളിച്ച് അങ്ങനെ ഇരിക്കുക, ശവർ തുറന്ന് അങ്ങനെ നിൽക്കുക, സോപ്പൊക്കെ തേച്ച് പിന്നെ ശവർ ഇങ്ങനെ തുറന്ന് വെച്ച് വെള്ളത്തിമ്മ ഇങ്ങനെ കളിച്ച്. വലഹാൻ എന്ന പിശാചിന്റെ അടിമയാണവനെന്ന് ഹബീബ് റസൂലുള്ളാഹി അതുകൊണ്ട് എന്ത് വരണം? ദൂർത്തും ദുർവയം കുറച്ചിട്ട് നമ്മൾ ദീനിലേക്ക് കടന്ന് റുദു എടുക്കുന്നതിനൊക്കെ വെള്ളമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇബ്നു ഉഖൈൽ റഹിമഹുള്ള പറയുന്നു, അങ്ങനെയുള്ളവൻ ഭ്രാന്തനാണ്, അവന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല. ചോദിച്ചാളുടെ ഭ്രാന്ത് മാറി, അയാൾ പിറ്റേ ദിവസം മുതൽ വസ്വാസം മാറ്റിവെച്ചു, നിസ്കാരം ചിട്ടവെക്കാൻ തുടങ്ങി. ജമാഅത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ജമാഅത്ത് ശ്രദ്ധിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രേഷ്ഠതയാണ്, വലിയ ശ്രേഷ്ഠതയാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കണ്ട, എപ്പോഴും ഒരാളെ ചേർത്ത് വെച്ച് നിസ്കരിക്കും, വലിയ ശ്രേഷ്ഠതയാണ്. ബഹുമാനപ്പെട്ട ഉമറ ബിൻ ഖവാരി റളിയല്ലാഹു തആല പറയുകയാ, ഫാതതിനി സലാത്തുൽ സലാത്തുൽ ലിശായി മഅൽ ജമാഅ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു അൻഹു താബിഉകളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഫദകർതു ഖൗല റസൂലില്ലാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരുവയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലയോ, അന്ന സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദി ബി 27 ദർജ. തീർച്ചയായും 27 റക്അത്തുള്ള നമസ്കാരം ഒറ്റ വഖത്ത് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയാണ്. 27 റക്അത്തായുള്ള നമസ്കാരം അഥവാ ജമാഅത്തായുള്ള നമസ്കാരം 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കെന്റെ മനസ്സിലേക്ക് കടന്നു വരുവയാണ്. ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു തആല പറയുകയാണ്, ഫഖുംതു ഇലൽ മുസല്ല, ഞാൻ നമസ്കരിക്കാൻ മുസല്ലയിലേക്ക് നിന്നോ, ഫസല്ലൈതു ലിശാ ുള്ള ഇശാ നമസ്കാരം 27 പ്രാവശ്യമായി ഞാൻ ആവർത്തിച്ചു നമസ്കരിച്ചോ, 27 പ്രാവശ്യമായി ആവർത്തിച്ചു നിസ്കരിച്ചോ. എത്ര റക്അത്തായി ഒന്ന് ചിന്തിച്ചു നോക്ക്, 108 റക്അത്ത് നിസ്കരിച്ചു. ചിന്തിക്കണം സഹോദരങ്ങളെ, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാര് ജമാഅത്തിന് വെച്ച സൂക്ഷ്മതയാണ് ഈ പറയുന്നത്. ഞാൻ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി, 108 റക്അത്ത് നമസ്കരിച്ചതാകുന്ന ഞാൻ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ, ഫറായിതു ഫിൽ മനാ, ഞാൻ സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുകയാണ്, കന്നീ അലാ ഫറസിൻ മഅ ഖൗമിൻ വഹും അലാ ഫറാസ്, ഞാനൊരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവനാണ്, എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, ഒരു സമൂഹമുണ്ട് സമൂഹമുണ്ട്, അവരെല്ലാവരും കുതിരപ്പുറത്ത് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാ. ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്, സ്വർഗത്തിലേക്കുള്ള മത്സരമാണ്, മത്സരമാണ്. എനിക്ക് അവരോട് ചെന്ന് ചേരാൻ കഴിയുന്നില്ല, എനിക്ക് അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല. അവരിൽ നിന്ന് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിയുകയില്ല, നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിയുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? ഞാൻ അവരോട് ചോദിച്ചു പോയി, ഭീമാ എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ്? എന്റെ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാണുണ്ട്, ഈ കുതിരയുടെ കടിഞ്ഞാണെന്ന് അല്പം കൂടി വലിച്ചാൽ എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ സാധിക്കില്ല എന്ന് ചോദിച്ചപ്പോ ആ ജനങ്ങൾ പറയുകയാണ്, ഇല്ല ഉമരേ, ഇല്ല ഉമരേ,
ഉമറുള്ള കവാരിയെ നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ കഴിയുകയില്ല. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചവരാണ്, നീ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ സാധിക്കുകയില്ല, നിനക്കൊരിക്കലും ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ പറ്റൂല എന്ന് അവരെന്നോട് പറഞ്ഞു വന്ന് ഉമർ ഇബ്നു ഖവാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ, ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. നാല് റക്കാത്തുള്ള ഇശാ നമസ്കാരം 27 പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നമസ്കരിച്ച് 108 റക്കാത്തുകൾ ഒരൊറ്റ രാത്രിയിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിസ്കരിച്ചതാകുന്ന ഉമർ ഇബ്നു ഖവാരി റളിയല്ലാഹു അൻഹുവിനെ കിട്ടതായ അദ്ദേഹം നേരിൽ സ്വപ്നത്തിൽ കണ്ടതായ ദർശനം ഇതാണെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ മുസ്ലിമേ, എത്ര ജമാഅത്താണ് നീ പാഴാക്കിയത്, എത്ര ശ്രദ്ധ നീ കേന്ദ്രീകരിച്ചില്ല, എത്ര പ്രാവശ്യമാണ് നീ നിസ്കരിക്കുന്നത്, നീ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ജമാഅത്തുകളെ നീ ശ്രദ്ധിക്കാതെ പോയി, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം നീ പള്ളിയിൽ പോകാതിരുന്നു, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം നീ കളിച്ച് രസിച്ചുകൊണ്ടിരുന്നു, ഈ കൂട്ടുകാരും നിനക്ക് തുണയില്ലാത്തതാകുന്ന ഒരു ദിനം നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ എടുത്തു പോയല്ലോ പൊന്നോനെ. ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരുവയില്ല, ഈ ദുനിയാവിൽ നിന്നെ തിയേറ്റർ പരിചയപ്പെടുത്തിയവർ, നിന്നെ സിനിമ ടാക്കീസിലേക്ക് കൊണ്ടുപോയവർ, നിനക്ക് കള്ള് പരിചയപ്പെടുത്തി തന്നവര്, നിനക്ക് ബാറിൽ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ ഒളിച്ചാണ് പോകേണ്ടത്, ആരൊക്കെ കാണാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കുപ്പി വാങ്ങാം, ഏതൊക്കെ രീതിയിൽ അടിക്കാം, ഏതൊക്കെ മോഡലുകളുണ്ട്, ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നിനക്ക് പരിചയപ്പെടുത്തിയവരില്ലയോ. ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരുകയില്ല, ഒരു കൂട്ടുകാരനും നിനക്ക് രക്ഷ വരുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. യുബസ്സറൂനഹും യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി وصاحبته وأخيه وفصيلته التي تؤوي ومن في الأرض جميعا ثم ينجي. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിനമാണ് മഹ്ശറ, അന്ന് ഓരോ തെമ്മാടികളെയും നിന്റെ മുന്നിൽ പടച്ചിറപ്പ് കാണിക്കുകയാണ്, നിന്നെ ഇതാ കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ്, തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ്, സിഗരറ്റ് വാങ്ങിച്ചു തന്ന കൂട്ടുകാരനാണ്, വ്യഭിചാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവന് ഓരോരുത്തരെയും ഇതാ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. യുബസ്സറൂനഹും അവരെല്ലാം അവരെ കാണിച്ചു കൊടുക്കുമ്പോ യവത്തുൽ മുജരിമോ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അന്ന് തമ്മാടിയായ മനുഷ്യൻ കൊതിക്കുകയാണ്, തമ്മാടിയായ മനുഷ്യൻ ദുനിയാവിൽ നമസ്കരിക്കാതിരുന്നവരാണ്, നോമ്പ് പിടിക്കാതിരുന്നവരാണ്, സക്കാത്ത് കൊടുക്കാതിരുന്നവരാണ്, പാവങ്ങളെ സഹായിക്കാതിരുന്നവരാണ്, പള്ളിക്കും മദ്രസയ്ക്കും ഒന്നും തന്നെ കൊടുക്കാതെ സമ്പത്ത് പിടിച്ചുകൊണ്ടിരുന്നവരാണ്. അന്ന് ആ തമ്മാടി കൊതിക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹ് ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാം, എന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ എനിക്ക് പകരമായി ഞാൻ നൽകാം, അല്ലാ ആ മകനെ നീ വേണമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു, അല്ലാ നരകത്തെ അവന്റെ മുന്നിൽ കാണിക്കുകയാണ്, നരകം കാണിച്ചുകൊണ്ടാണല്ലോ വിചാരണ നടക്കപ്പെടുക. ആ സമയത്ത് തമ്മാടികളാകുന്ന മനുഷ്യന് പറയുകയാണ്, അല്ലാ എന്റെ രക്തത്തിലൂടെ പിറന്നതായ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നരകത്തിലിടാം നൽകാം, അല്ലാ എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ല
إلا الله وأمه وأبي وصاحبته وبني അവന്റെ പ്രിയപ്പെട്ട ഭാര്യവനെ പറയുകയാണ്, അവന്റെ മക്കളെ പറയുകയാണ്, ഓരോരുത്തരെയുമായിട്ട് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. എന്റെ ഭാര്യയെ നൽകാം അല്ലാ, എന്റെ മാതാപിതാക്കളെ നൽകാം അല്ലാ, എന്റെ കൂടെ പിറപ്പുകളെ നൽകാം അല്ലാ, എന്നാലും എന്നെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വിളിച്ച് പറയുകയാണ്, വമാ ഫിൽ അർളി ജമീ അല്ലാഹുവേ, പടച്ചറപ്പേ, ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള ആര് വേണമെങ്കിലും നിനക്ക് നൽകാം അല്ലാ. ഈ ഭൂമിയിലുള്ള ആര് വേണമെങ്കിലും എനിക്ക് പകരമായി നിനക്ക് ഞാനിതാ നൽകാം അല്ലാ. അവരെ നീ നരകത്തിലേക്ക് ഇട്ടോറപ്പേ, എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന് ദർബാറിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ദിനം വരുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ പറയും, من أدبر وتولى وجمع فأوعى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ആ ഭീകര രംഗം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് കണ്ട പടച്ചിറപ്പേ, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാമല്ലാ, എന്റെ ഭാര്യയെ നൽകാമല്ലാ, ഉമ്മയെ നൽകാമല്ലാ, പാപ്പയെ നരകത്തിലിടാം നൽകാ, സഹോദരങ്ങളെ നൽകാമല്ലാ, സഹോദരിമാരെ നൽകാമല്ലാ, ആര് വേണമെങ്കിലും നീ പറഞ്ഞോറപ്പേ, ആര് വേണമെങ്കിലും എനിക്ക് പകരമായി നരകത്തിലിടാം നൽകാം അല്ലാ. എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിന്റെ തെറമാറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗം ഖുർആൻ പറയുകയാണ്, വേണ്ടടാ വേണ്ടടാ, ദുനിയാവിൽ നിനക്ക് നാം 60 വയസ്സ് നൽകിയില്ലയോ, നമസ്കാരത്തെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തന്നില്ലയോ, ആലിമീങ്ങൾ നിനക്ക് വിവരിച്ചു തന്നില്ലയോ, നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തന്നില്ലയോ, ആദ്യ വക്കത്തിൽ നമസ്കരിക്കുന്നതിന്റെ പുണ്യം നിനക്ക് മനസ്സിലാക്കി തന്നില്ലയോ, ജമാഅത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചു തന്നില്ലയോ, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ പുറകോട്ട് നടന്നത്? ആ കാണുന്നത് ലല്ലാ എന്ന നരകമാണ്, ചെറിയൊരു നരകമല്ല, നരകമല്ല, ലല്ലാ എന്ന നരകത്തെ പറ്റി ഖുർആൻ പറയുകയാണ്. നിന്റെ തലച്ചോറ് ഉരിച്ചു കളയുന്നതാണ്, നിന്റെ തലയോട്ടി കരിച്ചു കളയുന്നതാ. ഈ ദുനിയാവിൽ കടയിൽ പോയി, അറേബ്യൻ ഹോട്ടലുകളിൽ പോയി കൊണ്ട് ശവായ കഴിക്കുന്ന സഹോദരങ്ങളില്ലയോ, ആ ശവായ എന്ന പദം പിടിച്ചത് ഖുർആനിൽ നിന്നാണ്, ഖുർആനിൽ നിന്നാണ്.